ചെരികേടുകൾ കണ്ടാൽ ഗർജിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു സി പി എമ്മിനും പിണറായി വിജയനും. എന്നാൽ ഇപ്പോൾ സമാധാനത്തിന്റെ കാലമാണ് എന്ന് പറയേണ്ടി വരും. അല്ല എങ്കിൽ അൻവർ കാണിച്ചു കൂട്ടിയ ഈ കുരുത്തക്കേടുകൾക്കെല്ലാം നല്ല മറുപടി പിണറായി വിജയൻ കൊടുത്തേനെ. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ പരാമർശത്തിന് പിന്നാലെ ക്ഷമ പറഞ്ഞ് പി വി അൻവർ എം എൽ എ. തന്റെ ഫേസ്ബുക്ക് പേജിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് പി വി അൻവർ ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പിണറായിയല്ല, പിണറായിയുടെ അപ്പന്റെ അപ്പൻ പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കും എന്ന് മാധ്യമങ്ങളോട് നടത്തിയ പരാമർശത്തിലാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെ അൻവർ മാപ്പ് പറഞ്ഞത്. ഇത്രയും ആർജവത്തോടെ പിണറായിയെ നേർക്കുനേർ നിന്ന് തെറി വിളിച്ച ഒരു പ്രവർത്തകൻ ഉണ്ടാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടാളും അടയും ചക്കരയുമായിരുന്നു. പ്രതാപകാലമായിരുന്നുവെങ്കിൽ കാലും കൈയുമില്ലാതെ ആരോപണം നടത്തി അൻവറിന് നടക്കേണ്ടി വന്നേനെ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എം നിശബ്ദമായിരിക്കുന്നത് അൻവറിന്റെ നല്ല കാലം. ക്ഷമയോടെയാണ് ഇതെല്ലാം കേട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പറഞ്ഞ് അപ്പന്റെ അപ്പനും വിളിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിച്ചു. പാല് കൊടുത്ത കൈക്കാണ് അൻവർ കടിച്ചത്. ഇടതുപക്ഷവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം അൻവർ എം എൽ എ ആദ്യമായാണ് നിയമസഭയിൽ എത്തിയത്. കഴുത്തിൽ ഡി എം കെയുടെ ഷോൾ അണിഞ്ഞിരുന്നു, കയ്യിൽ ചുവന്ന തോർത്തുണ്ടായിരുന്നു. പ്രതിപക്ഷത്തോട് ചേർന്ന നാലാം നിരയിൽ ലീഗ് എം എൽ എ എ കെ എം അഷ്റഫിനോട് ചേർന്നായിരുന്നു അൻവറിന്റെ ഇരിപ്പിടം. അൻവറിനെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അൻവർ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്ക് വലിയ നാക്കുപിഴ സംഭവിച്ചു. സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയപ്പോൾ എന്റെ ഓഫീസാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെക്കുറിച്ച് പിണറായിയല്ല, പിണറായിയുടെ അപ്പന്റെ അപ്പൻ പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കുമെന്ന പരാമർശമുണ്ടായി. അപ്പന്റെ അപ്പൻ എന്ന രീതിയിലല്ല ഉദ്ദേശിച്ചത്. എന്നെ കള്ളനാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിനോട് എത്ര വലിയ ആളാണെങ്കിലും ഞാൻ പ്രതികരിക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ വാക്കുകൾ അങ്ങനെ ആയിപ്പോയതിൽ ഖേദമുണ്ട് എന്നാണ് അൻവർ പറഞ്ഞത്. മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നു, പി വി അൻവർ പറഞ്ഞു. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ചാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രതികരിച്ചത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ജീവിക്കാൻ പോവുകയാണെന്നും അതിനുള്ള സംവിധാനം റിയാസും മുഖ്യമന്ത്രിയുടെ മകളും കൂടി ഒരുക്കുകയാണെന്നും ഉൾപ്പെടെ അൻവർ ആരോപിച്ചിരുന്നു. ഈ കപ്പൽ മുങ്ങാൻ പോകുന്ന കപ്പലാണെന്നും കപ്പിത്താനും കുടുംബവും മാത്രം രക്ഷപ്പെടുന്ന രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നതെന്നും അൻവർ പറഞ്ഞു. പിണറായി അല്ല, പിണറായിയുടെ അപ്പന്റെ അപ്പൻ പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. എന്റെ അഭിമാനമാണ് വലുത്. എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഒരു വാക്കുപോലും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നും അൻവർ പറഞ്ഞിരുന്നു. നേരത്തെ കേരള പോലീസിൽ വിശ്വാസമില്ലാത്തതിനാലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടത് എന്ന് അൻവർ പ്രതികരിച്ചിരുന്നു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തി. ഡി ജി പി സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്നും അൻവർ തുറന്നടിച്ചിരുന്നു. ചുവന്ന തോർത്ത് തൊഴിലാളികളുടെ പ്രതീകമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. സി പി എം ബന്ധം ഉപേക്ഷിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തുറന്ന പോകുന്നിറങ്ങിയ അൻവർ ചൊവ്വാഴ്ച രാജ്ഭവനിലെത്തിയാണ് ഗവർണറെ കണ്ടത്. പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പുറത്തുവിട്ട തെളിവുകളടക്കം കത്ത് അൻവർ ഗവർണർക്ക് നൽകി. എ ഡി ജി പി എം ആർ അജിത് കുമാർ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും കത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.